വേദിയിലും സഹസ്രമിക്കുന്ന ബ്രഹ്മാന്യരെ സുഹൃത്തുക്കളെ, മനോജ് മാഷനോട് പറഞ്ഞത് മാഷ രാധാകൃഷ്ണ മാഷൊരു പരിപാടി ഉണ്ട്, രാവിലെ ചെന്ന ഗംഭീരച്ചായം പരിപാടി ഉണ്ട്, പിന്നെ ഉച്ചയ്ക്ക് നല്ല ബിരിയാണി പരിപാടിയൊക്കെ റെഡിയാക്കി ഉച്ചരിഞ്ഞ് ചായ കുടിച്ചിട്ട് പോയാൽ മതി, അതിൻ്റെ ഇടയിൽ സജീവിയും പാർട്ടികളൊക്കെ കുറച്ച് കലാപരിപാടികൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്, അപ്പൊ ഒരു ഗംഭീര സെലിബ്രേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഈ സംസാരം പ്രസംഗമൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. രാവിലെ വന്നപ്പോ തന്നെ രാധാകൃഷ്ണ മാഷ് പറഞ്ഞു സുഷിൽ മാഷ് ലേറ്റ് ആയി എന്ന് പറഞ്ഞു, ഞാൻ വിചാരിച്ചു ചായ പോയെന്ന് വിചാരിച്ചു, വൈകിട്ട് ചായ കിട്ടി. അപ്പൊ സത്യത്തിലൊന്നും പറയാനില്ല, ഇവിടെയുള്ളവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ചില സമയങ്ങളില് ചില സ്ഥലത്ത് എത്തുമ്പോൾ ചിലത് ചില കാര്യങ്ങൾ നമ്മൾ പറയാതെ പോയി കഴിഞ്ഞാൽ അതൊരു കുറ്റകരമായ അനാവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ രാധാകൃഷ്ണ മാഷെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു നല്ലൊരു പരിപാടി സംഘടിപ്പിച്ചതിനും എന്നെ ഈ പരിപാടിയിൽ മിസ്സാകാതെ ക്ഷണിച്ചിരുന്നു. മനോജ് മാഷ് പറഞ്ഞ പോലെ ഞാൻ മാഷിന്റെ ഗുരുവാണ്, നേരെ തിരിച്ചു പറഞ്ഞാൽ മാഷ എന്റെ ഗുരുവാണ്. കാരണം എനിക്ക് ഗുരുദക്ഷിണയായിട്ടൊരു റൈസ് ബ്രാൻ ഓയിലാണ് മാഷ് തന്നെ. അപ്പൊ എന്റെ ധാരണ ഈ റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കാൻ അത്രയും കൂടെ സ്ഥിതിക്കാത്ത ഒരു ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ റൈസ് ബ്രാൻ എന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ മുൻപ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിരുന്നില്ല. അപ്പൊ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു ഗുണം മനസ്സിലായത്. പിന്നെ അന്ന് തൊട്ട് ഇന്നുവരെ ഉപയോഗിച്ചിട്ടുള്ളത് മുഴുവൻ റൈസ് ബ്രാൻ ഓയിലാണ്. അപ്പൊ അതിന്റെ ഒരു അതിന്റെ അടുത്ത പടിയായിട്ടാണ് ഇപ്പൊ നമ്മളെ ഇടമുട്ടത്ത് ഒരു വണ്ടർ വേൾഡ് ക്യുക്ക് ഞാൻ നടത്തുന്നുണ്ട്. അപ്പോ ആർ സി എമ്മിൽ എന്റെ ഗുരുനാഥൻ രാധാകൃഷ്ണ മാഷാണ്. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുരുനാഥന്മാരാണ്. പിന്നെ അത് ഈ യുതി മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഒരു ആദരിക്കാനുള്ള ഒരു അവസരം കിട്ടി, അതിലും ഏറെ സന്തോഷം. മറ്റു കാര്യമായിട്ടുള്ളൊന്നും പറയാനില്ല. പിന്നെ ഇവര് പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോ രാജീവൻ സാർ പറഞ്ഞു, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണ സാറും പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എനിക്ക് ഒരു ചെറിയ കഥയാണ് മനസ്സിൽ ഓർമ്മ വന്നത്. അതായത് അജിതൻ സാറ് ആർ സി എം ഒരു ജീവിതം എന്ന് പറഞ്ഞു, അതിന്റെ പുറകിലുള്ള ഒരു വലിയ പ്രയത്നം ഒരു ഓട്ടത്തെ കുറിച്ച് ഉണ്ണികൃഷ്ണ സാറും പറഞ്ഞു. അപ്പൊ എനിക്കൊരു കഥ ഓർമ്മ വന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പായിട്ട് പറ്റി, കഥകൾക്കൊന്നും പറഞ്ഞില്ല, വാട്സാപ്പിലൊക്കെ ഇങ്ങനെ നിറച്ചു വരുന്നതാണ്, ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും ഞാനൊന്ന് എന്നെ സ്വയം ഓർമ്മപ്പെടുത്താനും കൂടി അതൊന്ന് പറയാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലൊരു വീട്ടുകാർ വലിയ പതിക്കെട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ ഇവര് യാത്ര പോയി വീട്ടിൽ നിന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ വീട്ടിലും പട്ടിന്റെ പോലെ നായ. അപ്പൊ ഇത് വീട്ടിൽ പെട്ടുപോയി. അപ്പൊ ഇത് ചുറ്റും മതില് അടച്ചു കെട്ടിയിരിക്കല്, ഇത് മതിലിന്റെ ഉള്ളിൽ പെട്ടു, ഭക്ഷണം കഴിക്കാനായിട്ട് വലിയ മാർഗല്ല. അപ്പോ ഇതിന്റെ ഈ അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഒരു വലിയ മരം ഈ പറമ്പിലേക്ക് ചാഞ്ഞ് നിൽക്കും. അപ്പൊ ഈ ചാഞ്ഞ് നിൽക്കുന്ന മരത്തിൽ കൂടെ ഇടയ്ക്ക് ഒരു എലി വരും. അപ്പൊ ഈ ഭക്ഷണം കിട്ടാണ്ട് ഇങ്ങനെ നായ ഇങ്ങനെ പരക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ നായനെ ഒരു ഒന്ന് കളിയാക്കാനും ഒന്ന് പീഡിപ്പിക്കാനൊക്കെ ആയിട്ട് ഇവനെ ഇടയ്ക്കിടയ്ക്ക് ഈ മരത്തിൽ പോകുന്ന ഇങ്ങനെ ചാടി മറിഞ്ഞ് കറങ്ങി തിരിഞ്ഞു പോകും. അപ്പൊ നായക്കാണെങ്കിൽ ഗംഭീര ദേഷ്യം വരും. അപ്പൊ ഒരു ദിവസം ഇതേപോലെ ഇവൻ വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഈ എലി പെട്ടെന്ന് താഴ്ത്തു. ഈ താപ്പിൽ നായക്ക് നല്ല വിശപ്പാണല്ലോ. ഇവൻ എലിനെ പിടിക്കാനായിട്ട് ഓടിച്ചു. എലിയാണെങ്കിൽ കോമ്പൗണ്ടിന് ചുറ്റും ഇങ്ങനെ ഓടി. അപ്പൊ അങ്ങനെ അവസാനത്തെ ഒരു ഓട്ടം മനസ്സിലെ അവസാനത്തെ ലാപ്പില് ഈ എലി പെട്ടെന്ന് ചാടി മതിലിന്റെ മുകളില് കയറി. അപ്പൊ നായിക്ക് പിന്നെ അത്രയും ഉയരത്തിൽ അങ്ങനെ കയറാൻ പറ്റില്ല. അപ്പൊ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിരുന്നു. അപ്പൊ കഥച്ച് കഥപ്പൊക്കെ അറിയപ്പോ നായ ചോദിക്കും, എനിക്ക് ഇത്രയും വലിയ ശരീരമുണ്ട്, ഇത്രയും നീളമുള്ള കാലുകളുണ്ട്, നിന്നേക്കാളും വേഗത്തിൽ ഓടാനുള്ള കരുത്തും എനിക്കുണ്ട്, പക്ഷെ എന്നിട്ട് നീ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കും. അപ്പോ എലി പറയും, നീ നിന്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്നെ ഓടിച്ചിരുന്നത്, പക്ഷെ ഞാൻ ഓടിയിരുന്നത് എന്റെ ജീവന് വേണ്ടിയിട്ടാണ്. ഞാൻ ഓടിയിരുന്നത് എന്റെ ജീവന് വേണ്ടിയിട്ടാണ്. അതാണ് അജിതൻ മാഷ് പറഞ്ഞത്, അതാണ് ഉണ്ണികൃഷ്ണ മാഷ് പറഞ്ഞത്. നമ്മള് ഓടേണ്ടത് ഇതില് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. ഒരു വൺ ടൈം മീലിന് വേണ്ടിയിട്ടല്ല, ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ആർ സി എം പ്ലാൻ ചെയ്യുക. നമ്മളുടെ ജീവിതം, ആ ജീവിതത്തിൽ നമ്മൾ ആർ സി എം ജീവിതം ഏറ്റെടുക്കുമ്പോൾ നേരത്തെ അജിതൻ മാഷ് പറഞ്ഞത് അതിൽ വേറെ ടെൻഷനൊന്നും ഇല്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഓട്ടമില്ല. കാരണം എന്താ പറയുക, നമ്മള് 100 കിലോമീറ്റർ നമ്മൾ സ്പിരിച്വൽ റണ്ണിങ് ഉണ്ട്. സ്പിരിച്വൽ റണ്ണിങ് എങ്ങനെയാണെന്നറിയാം, നിങ്ങൾക്ക് 100 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാം, 100 കിലോമീറ്റർ, പക്ഷെ നിങ്ങളുടെ മനസ്സ് 100 കിലോമീറ്ററിൽ ഓടേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സ് 100 കിലോമീറ്ററിൽ ഓടേണ്ട കാര്യമില്ല, വണ്ടി ഓടാം. അതേപോലെയാണ് നമ്മൾ ജീവിതം എന്ന് പറയുമ്പോൾ തീർത്തും ആസ്വാദ്യകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആർ സി എമ്മിൽ നടക്കുന്നത്.
അപ്പൊ അതെങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ഒരേ ഒരു മറുപടി പറയാനുള്ളൂ, നമ്മള് ലീഡേഴ്സിനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാം. ലീഡേഴ്സിനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുക എന്ന് ഞാൻ പറയുമ്പോൾ നമ്മൾ RCMനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുക, RCMനെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യുക, വേറെ ഒരു റെമഡി ഇല്ല. ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്, നമ്മൾക്ക് ഒരുപാട് കേപ്പബിലിറ്റി ഉണ്ട്, നമുക്ക് ഒരുപാട് പ്ലാനിംഗ് ഉണ്ട്. പക്ഷേ നിങ്ങൾ RCMൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്റെ ഒരേ ഒരു സജഷൻ, നിങ്ങൾ RCM ഫോളോ ചെയ്യുക. വേറെ എന്ത് ഫോളോ ചെയ്താലും നിങ്ങൾക്ക് RCMൽ സക്സസ് ആവാൻ പറ്റില്ല. RCMൽ സക്സസ് ആവണമെങ്കിൽ ഇപ്പോ അജിത് മാഷ് ഗംഭീര പരിപാടി ഒക്കെ ഉണ്ട് 6 മണിക്കുള്ള, അതിലൊക്കെ എന്നിട്ട് RCM എന്താണെന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന പരിപാടിയാണ്. അപ്പൊ നേരത്തെ ചോദിക്കും സുഷ്ല എങ്ങനെ പുറത്തുനിന്ന് പറയുന്ന അജിത് മാഷ് വിചാരിക്കുമ്പോഴെങ്കിൽ അതെനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണല്ലോ യോഗ്യം പരിപാടിയൊക്കെ, അവിടെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞു നമുക്ക് കൂടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കില്ല, കുറെ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷെ ഇത് ഇതിനൊരു കുഴപ്പമുണ്ടല്ലോ, ഇതിങ്ങനെ ഇത് കയ്യിരുന്ന് പിറ്റി പിടിച്ച പിന്നെ വിടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല. RCM നമ്മൾ എത്തിപ്പെട്ടത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. അപ്പൊ അതില് ഉണ്ണികൃഷ്ണ മാഷ് പറഞ്ഞ പോലെ കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ തന്നെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അപ്പൊ യുതിമാഷ് നമ്മൾ ആദരിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ്. അതായത് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഒരു 5 മിനിറ്റ് ഇവിടെ ഒന്ന് സംസാരിച്ചുള്ളൂ, പക്ഷേ മാഷ് എന്നോട് പറഞ്ഞു ഈ ഒരു സംഭവം അത് മാഷിന്റെ അല്ലേ, മാഷും കൂട്ടാളികളൊക്കെ, മാഷാണ് അതിൻ്റെ നേതൃത്വം. പിന്നെ അപ്പുറത്ത് അവിടെ ഒരു 15 സെന്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു 9 സെന്റ് എടുത്തിട്ടുണ്ട്, പിന്നെ അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അവസാനം മാഷിനെ പറഞ്ഞു ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ഒക്കെ SNDP വേണ്ടിയിട്ടാണ്. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. കാരണം എന്താ, ഞാനൊരിക്കലെ ശ്രീ രവിശങ്കർജിയുടെ ആലുവയിലൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ ആലുവയിലുള്ള പരിപാടിയിൽ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഏറ്റവും ആരാധ്യനായിട്ടുള്ള ക്രിസോസ്റ്റം തിരുമേനി അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇവര് തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന വലിയ ജനപതിയായിരുന്നു, വലിയ ജനക്കൂട്ടം. അപ്പൊ അവര് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ വളരെ കുറച്ച് സംസാരിച്ചുള്ളൂ, 2 വാക്കേ പറഞ്ഞുള്ളൂ, നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നതിനായിട്ട് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നതിനായി സിമിത്തേരിയിലേക്ക് പോവുക, നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നതിനായി സിമിത്തേരിയിലേക്ക് പോവുക, അവിടെ ശിലാഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, അവിടെ ശിലാഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ജനനം മരണം, ജനനം മരണം. ഈ 2 വാക്കുകൾക്കിടയില് ഒരു 2 വരി എഴുതി ചേർക്കാൻ പറ്റുന്ന എത്ര പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം ചോദിച്ചു. കാരണം എന്താണെന്നറിയാം, നമ്മൾക്ക് ഇതിന്റെ ഇടയിൽ 2 വാക്ക് എഴുതി ചേർക്കണമെങ്കിൽ നമ്മള് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിരിക്കണം. സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ 2 കാര്യങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു 2 വരി എഴുതി ചേർക്കാൻ പറ്റുള്ളൂ, അത് മാത്രമേ ജനങ്ങൾ ഓർത്തിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് യുതിമാഷയെ നമ്മളിവിടെ ആദരിച്ചത്, വേറെ ആരെ ആദരിച്ചില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ RCMഉം അത്തരത്തിലുള്ള ഒരു ബിസിനസ്സാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മൾ നമ്മൾക്ക് വേണ്ടി വർക്കേണ്ട, നമ്മള് നമ്മളെ കൂടെയുള്ളവരെ സഹായിക്കുക, നമ്മളെ കൂടെയുള്ളവരെ വളർത്തിക്കൊണ്ടുവരിക, അവർക്ക് ഒരു ജീവിതം ഉണ്ടായിക്കൊടുക്കുക. സ്വാഭാവികമായിട്ടും ഇന്ന് ഉണ്ണികൃഷ്ണ മാഷ് നമ്മളെ സാറിനെ ഓർമ്മിച്ച പോലെ എന്നെ RCM എനിക്ക് കൊണ്ടുവന്ന മാഷാണ്, എന്നെ കൊണ്ടു നടക്കുന്ന മാഷാണ്, ഇത്ര എത്തിച്ചത് മാഷാണ്. അതേപോലെ നമ്മളെ കൂടെയുള്ളവർ നമ്മളെ എല്ലായ്പ്പോഴും ഓർമ്മിക്കും, നമ്മളുടെ മരണശേഷവും ഓർമ്മിക്കും. അല്ലാതെ നിങ്ങൾ 40-ാം വയസ്സിൽ പണിത വീടിന് എത്ര മുറികൾ ഉണ്ടായിരുന്നു എന്ന് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. അല്ലെങ്കിൽ 50-ാം വയസ്സിരുന്ന് ഉപയോഗിച്ചിരുന്ന നിങ്ങളുടെ ബെൻസുകാരന്റെ നമ്പറൊന്നും നിങ്ങളുടെ മരണശേഷം എന്ന് ആരും ഓർമ്മ വയ്ക്കില്ല. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് കാലാകാലങ്ങൾ ഓർമ്മിക്കപ്പെടും. അപ്പൊ അതിനുള്ളൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് RCM. അപ്പൊ അതിലേക്ക് എന്നെ സ്വീകരിച്ച, എന്നെ കൊണ്ടുവന്ന രാധാകൃഷ്ണൻ മാഷ് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ലീഡേഴ്സിനോടും പ്രത്യേകം നന്ദി പറയുന്നു. മനോജ് മാഷും ഭയങ്കര ഒരു സപ്പോർട്ടാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ തമാശയായിട്ടാണ് തുടങ്ങിയതെങ്കിൽ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ബേസ്. ഞാൻ RCM കണ്ടിട്ടുള്ളത് അത് തന്നെയാണ്, വലിയ സൗഹൃദം, വലിയ സൗഹൃദം. ഇതൊരു ജീവിതമാണ്. അപ്പൊ അത് ആ ജീവിതം നമ്മൾക്ക് വളരെ എന്താ പറയണ്ട ആഘോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാം. ജയഗിരി.